ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പായസം. അപ്പോൾ നമുക്കിന്നൊരു പായസമായാലോ? ഇളനീർ പായസമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, പശുവിൻ പാൽ അര ലിറ്റർ, 2 ഇളനീറിൻ്റെ കാമ്പ്, 1 ഇളനീർ അല്ലെങ്കിൽ ഒരു 200-250 ml ഇളനീരിൻ്റെ വെള്ളം. പിന്നെ വേണ്ടത് ആവശ്യമായ പഞ്ചസാര, അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ, അല്പം കണ്ടൻസ്ഡ് മിൽക്ക്, കാഷ്യൂസ് വറക്കാൻ ആവശ്യമായ നെയ്യ്, അല്പം കാഷ്യൂസ്. പിന്നീട് നമുക്ക് വേണ്ടത് പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്ക. ഏലക്ക പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇളനീർ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 2 ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായി അരയണമെന്നൊന്നുമില്ല, ഇടയ്ക്ക് കടിക്കുന്ന രീതിയിലുള്ള കാമ്പും നമുക്ക് വേണം. അപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, പഞ്ചസാര കൂടി ആഡ് ചെയ്ത് പശുവിൻ പാൽ ഒന്ന് ബോയിൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. സാധാരണ എല്ലാവരും ഓണത്തിന് പായസം ആക്കുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ പ്രഥമനാക്കും, അല്ലെങ്കിൽ സേമിയ, അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പലതരം പായസങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. പക്ഷെ ഇത്തവണ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ് ഇളനീർ പായസം. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 ഇളനീരിൻ്റെ വെള്ളം അല്ലെങ്കിൽ 200 ml ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇളനീരിൻ്റെ വെള്ളവും കൂടി ചേർന്ന് അതൊന്ന് ബോയിലായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വേണം വെക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം വെള്ളം കൂടി ചേർത്ത്, ഇളനീർ വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഒരൽപ്പം തള വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി അല്ലെങ്കിൽ അരച്ച് വെച്ച ഇളനീരിൻ്റെ കാമ്പാണ് പിന്നീട് ചേർക്കാനുള്ളത്. അപ്പോൾ തള വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പഞ്ചസാര ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുക. മധുരം, ആവശ്യത്തിന് മധുരം എത്ര വേണ്ടെന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇളനീരിൻ്റെ കാമ്പ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഇത്ര ഒരു മെഷർമെൻ്റ് ഒന്നും പറയാൻ പറ്റൂല. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം, മീഡിയം വേണ്ടവർക്ക് അതിനനുസരിച്ച് ആ രീതിയിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇളനീരിൻ്റെ കാമ്പ് നല്ല മയത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് കടിക്കുന്ന രീതിയിൽ കിട്ടുന്നതാണ് നല്ലത്. അതുപോലെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇളനീര് തീരെ നേർത്ത പാടെ ഉള്ള ഇളനീരല്ല, കുറച്ച് കട്ടിക്കുള്ളത് തന്നെ. പിന്നീട് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനിവിടെ അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്, ഒരു 4-5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക്, അത്രേ വേണ്ടതുള്ളൂ. അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അപ്പോൾ വല്ലാത്തൊരു മധുരം വരും. അപ്പോൾ നോക്കി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നമ്മുടെ പായസം തള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായി തള വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക, പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ച ഏലക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഏലക്ക ആഡ് ചെയ്തതിന് ശേഷം അല്പം നെയ്യിൽ റോസ്റ്റ് ചെയ്ത കശുവണ്ടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ വീണ്ടും നന്നായിട്ട് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒന്നും എന്താ ബോയിൽ വേവാനൊന്നും കാത്തുക്കണ്ട. സേമിയം പാലടയൊക്കെ നമുക്ക് വേവാനൊക്കെ വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും കാത്തുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക്.